ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അനിൽകുമാർ. പ്രതീക്ഷയുടെയും തികഞ്ഞ വിശ്വാസത്തോടെയുമാണ് ലോകം ഇന്ത്യയെ ഉറ്റുനോക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 17-ാമത് പ്രവാസി ഭാരതീയ ദിവ്യസ് സമ്മേളനത്തിന്റെ ഉദ്ഘാടനം മധ്യപ്രദേശിലെ ഇൻഡോറിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ആഗോളക്രമത്തിൽ ഇന്ത്യയുടെ പ്രമുഖ സ്ഥാനം ശക്തിപ്പെടുത്തുന്നതിനായി പ്രവർത്തിക്കണമെന്ന് പ്രവാസി ഇന്ത്യക്കാരോട് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. പ്രവാസികൾ രാജ്യത്തിന്റെ ബ്രാൻഡ് അംബാസിഡർമാരാണെന്നും പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ലോകത്തിന്റെ നൈപുണ്യ വികസന കേന്ദ്രമായി മാറാനുള്ള ശേഷി ഇന്ത്യയ്ക്കുണ്ടെന്നും ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു. 70 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസി ഇന്ത്യക്കാർ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നാളെ നടക്കുന്ന സമാപന സമ്മേളനത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു അധ്യക്ഷത വഹിക്കും. പ്രവാസി ഭാരതീയ സമ്മേളനത്തിന്റെ പശ്ചാത്തലത്തിൽ സുരിനാം പ്രസിഡന്റ് ചന്ദ്രിക പ്രസാദ് സിന്ദോഖിയുമായും ഗയാന പ്രസിഡന്റ് മുഹമ്മദ് ഇർഫാൻ അലിയുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. അരോചകവും അസ്വസ്ഥത ഉളവാക്കുന്നതുമായ ദൃശ്യങ്ങളും ചിത്രങ്ങളും സംപ്രേഷണം ചെയ്യുന്നതിനെതിരെ എല്ലാ ടെലിവിഷൻ ചാനലുകൾക്കും കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. അപകടങ്ങൾ, മരണം തുടങ്ങിയവയും സ്ത്രീകൾ, കുട്ടികൾ, പ്രായമായവർ എന്നിവർക്കെതിരായ അതിക്രമങ്ങളും ഉൾപ്പെടെയുള്ളവ അതിരുകടന്ന വിധത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന നിരവധി സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് മന്ത്രാലയത്തിന്റെ നടപടി. മൃതദേഹങ്ങൾ, ചുറ്റും രക്തം തളങ്കെട്ടി കിടക്കുന്ന മുറിവേറ്റവരുടെ ചിത്രങ്ങൾ, വീഡിയോകൾ, സ്ത്രീകളും കുട്ടികളും പ്രായമായവരും ഉൾപ്പെടെയുള്ളവരെ നിഷ്കരണം മർദ്ദിക്കുന്ന ചിത്രങ്ങൾ തുടങ്ങിയവ പല ദൃശ്യമാധ്യമങ്ങളും മറയില്ലാതെ കാണിക്കുന്നതായി മന്ത്രാലയം അറിയിച്ചു. അപകീർത്തിപരവും സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റപരവുമായ വാർത്തകളും മറ്റൊരു പ്രശ്നമാണെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ഇത്തരം വാർത്തകൾ സംപ്രേഷണം ചെയ്യുമ്പോൾ ചട്ടങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് എല്ലാ ടെലിവിഷൻ ചാനലുകൾക്കും മന്ത്രാലയം കർശന നിർദ്ദേശം നൽകി. മനസ്സിന്റെ ആരോഗ്യം ഇല്ലാതാകുമ്പോഴാണ് ലഹരി ഉപയോഗം വർദ്ധിക്കുന്നതെന്നും വായനയെന്ന ക്രിയാത്മക ലഹരിയിലേക്കാണ് സമൂഹം മാറേണ്ടതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിയമസഭയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിയമസഭാ മന്ദിരത്തിലെ ആർ ശങ്കരനാരായണൻ തമ്പി മെമ്പേഴ്സ് ലോഞ്ചിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രിയും സാഹിത്യകാരൻ ടി പത്മനാഭനും ചേർന്ന് അക്ഷരദീപം തെളിയിച്ചു. ചടങ്ങിൽ പ്രഥമ നിയമസഭാ ലൈബ്രറി അവാർഡ് ടി പത്മനാഭന് മുഖ്യമന്ത്രി സമ്മാനിച്ചു. അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിലെ സ്റ്റാളുകൾ നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു. 122 പ്രസാധകരുടെ 127 സ്റ്റാളുകളാണ് പുസ്തകോത്സവത്തിലുള്ളത്. പുസ്തകോത്സവത്തിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് നിയമസഭാ അങ്കണത്തിൽ രാവിലെ 10 മുതൽ രാത്രി 8 വരെ പ്രവേശനമുണ്ട്. മലയാള പുസ്തകങ്ങൾ വ്യക്തികൾക്ക് 20% നിരക്കിലും സ്ഥാപനങ്ങൾക്ക് 33% ഇളവിൽ ലഭിക്കും. ഇംഗ്ലീഷ് പുസ്തകങ്ങൾക്ക് വ്യക്തികൾക്ക് 10% സ്ഥാപനങ്ങൾക്ക് 20% ഇളവ് ലഭിക്കും. സംസ്ഥാന വ്യാപകമായി ഞായർ തിങ്കൾ ദിവസങ്ങളിലായി 641 സ്ഥാപനങ്ങളിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പ്രത്യേക പരിശോധന നടത്തിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഞായറാഴ്ച 180 സ്ഥാപനങ്ങളിലും തിങ്കളാഴ്ച 461 സ്ഥാപനങ്ങളിലുമാണ് പരിശോധനകൾ നടന്നത്. 36 സ്ഥാപനങ്ങളുടെ പ്രവർത്തനം നിർത്തിവയ്പ്പിച്ചു. 188 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകിയതായും ആരോഗ്യമന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് പക്ഷിപ്പനി നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ടതും കൂട്ടത്തോടെ കൾ ചെയ്യപ്പെട്ടതുമായ പക്ഷികൾക്കും നശിപ്പിച്ച മുട്ടകൾക്കും തീറ്റയ്ക്കും കർഷകർക്ക് ഉടൻ നഷ്ടപരിഹാരം നൽകാൻ തീരുമാനിച്ചതായി മന്ത്രി ജെ ചിഞ്ചുറാണി അറിയിച്ചു. 2 താഴെ പ്രായമുള്ള കോഴി, താറാവ് എന്നിവയ്ക്ക് 100 വീതവും 2 മുകളിൽ പ്രായമുള്ള കോഴി, താറാവ് എന്നിവയ്ക്ക് 200 വീതവും നഷ്ടപരിഹാരം നൽകും. മുട്ട 1 5 രൂപയും കോഴിത്തീറ്റ കിലോയ്ക്ക് 12 നിരക്കിലുമാണ് നഷ്ടപരിഹാരം നിശ്ചയിച്ചിരിക്കുന്നത്. നിലവിൽ ആലപ്പുഴയിൽ 10 കോട്ടയത്ത് 7 തിരുവനന്തപുരത്ത് 1 പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. നഷ്ടപരിഹാരം നൽകുന്നതിലെ കാലതാമസം ഒഴിവാക്കുന്നതിന് നടപടി സ്വീകരിച്ചതായും മന്ത്രി അറിയിച്ചു. തിരുവനന്തപുരത്ത് പക്ഷിപ്പനി ബാധിച്ച അഴൂർ പഞ്ചായത്തിൽ കനത്ത ജാഗ്രതയും പ്രതിരോധവുമായി മൃഗസംരക്ഷണ വകുപ്പ്. പക്ഷിപ്പനിയുടെ പ്രഭവ കേന്ദ്രമായ അഴൂർ പഞ്ചായത്തിന് 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള 3000 കോഴികൾ, താറാവുകൾ, അരിമപ്പക്ഷികൾ എന്നിവയെ കേന്ദ്ര സർക്കാർ മാർഗരേഖ പ്രകാരം കൊന്നൊടുക്കി തുടങ്ങി. ഇറച്ചി, മുട്ട, വളം എന്നിവയുടെ വിൽപ്പനയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് കാര്യവട്ടം ഏകദിന ക്രിക്കറ്റ് മത്സരത്തിന്റെ വിനോദ നികുതി കുത്തനെ കൂട്ടിയെന്ന മാധ്യമ വാർത്തകൾ വാസ്തവവിരുദ്ധമാണെന്ന് മന്ത്രി എം വി രാജേഷ്. 24% മുതൽ 50% വരെ വാങ്ങാമായിരുന്ന വിനോദ നികുതി 12% കുറച്ചു നൽകുകയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ചെയ്തത്.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.